ഹായ് സ്റ്റുഡൻസ്, 2018 NMMS പരീക്ഷയിലെ മാത് വിഭാഗത്തിലെ 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദമാക്കുന്നത്. 21st ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് ആണ്. അയൺ, സിൽവർ, സിങ്ക്, ബ്രാസ്. ഇരുമ്പ്, വെള്ളി, സിങ്ക്, വെങ്കലം ഓഡ് വൺ ഔട്ടാണ്. വ്യത്യസ്തമായതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ ബ്രാസ് ആണ്. മറ്റുള്ളതെല്ലാം മൂലകങ്ങളാണ്, ഇതെല്ലാം എലമെന്റ്സ് ആണ്. ബ്രാസ് ഈസ് എ ഇസ് എ സംയുക്തം. ഇത് ഇതൊരു മിക്സ്ചറാണ്. 22nd ക്വസ്റ്റ്യൻ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്, കാരണം മറ്റുള്ളതെല്ലാം വാതകങ്ങളാണ്. ദേ ആർ ഓൾ ഗ്യാസസ്. ഇത് ഒരു ഖരപദാർത്ഥമാണ്. It's a solid material. Others are gases. 23rd question. Liter, gram, kilogram, ton. Liter, gram, kilogram, ton. ഈ നാലെണ്ണത്തിലെ വ്യത്യസ്തമായത് ലിറ്റർ ആണ്. മറ്റുള്ളവയെല്ലാം നോക്കാം. വെയിറ്റ് അളക്കാനുള്ളതാണ്. ഇത് ദ്രാവകത്തിന്റെ അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ലിറ്റർ. മറ്റുള്ളതെല്ലാം ഖരപദാർത്ഥങ്ങൾ, അവയുടെ വെയിറ്റാണ്. വെയിറ്റാണ് പദാർത്ഥങ്ങളുടെ വെയിറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് ആണ്. ഇയർ, ലങ്, ഐ, ഹാർട്ട്. ചെവി, ശ്വാസകോശം, കണ്ണ്, ഹൃദയം. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ള ഉത്തരം ഹാർട്ടാണ്. കാരണം മറ്റു മൂന്നും പെയേഴ്സ് ആയി കാണപ്പെടുന്നവയാണ്. ഇയർ, ലങ്, ഐ. ചെവി, ശ്വാസകോശം, കണ്ണ് ഇവയെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിൽ പെയറുകളായി കാണപ്പെടുന്നതാണ്. എങ്കിൽ ഹൃദയം ഇറ്റ്സ് എ സിംഗിൾ വൺ. 25th ക്വസ്റ്റ്യൻ, പിറ്റ്യൂട്ടറി, പാൻക്രിയാസ്, തലാമസ്, അഡ്രീനൽ. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് തലാമസ് ആണ്. തലച്ചോറിന്റെ ഭാഗമാണ്. ബാക്കിയുള്ളവയെല്ലാം ഗ്രന്ഥികളാണ്. ദഹനരസങ്ങൾ ഓരോരോ രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ്. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് പിറ്റ്യൂട്ടറി, പാൻക്രിയാസ്, അഡ്രിനൽ. 26th ക്വസ്റ്റ്യൻ, ലിസൺ, സ്വിം, വാക്ക്, ക്ലൈം. ശ്രവിക്കുക, നീന്തുക, നടക്കുക, കയറുക. ഇവയെല്ലാം ക്രിയകളാണെങ്കിലും ഇവിടെ ലിസൺ അഥവാ ശ്രവിക്കുകയാണ് ആൻസറായി വരുന്നത്. മറ്റു മൂന്നെണ്ണം നീന്തുക, നടക്കുക, കയറുക ഇവ കായികമായിട്ടുള്ള പ്രവൃത്തികളാണ്. എല്ലാം പ്രവൃത്തികളാണെങ്കിലും ബാക്കി മൂന്നും കായികമായിട്ടുള്ള പ്രവൃത്തികളാണ്. 27th ക്വസ്റ്റ്യൻ ഓഡ് വൺ ഔട്ട് ആണ്. നോവൽ, റൈറ്റർ, പ്രിന്റർ, പബ്ലിഷർ. നോവൽ എഴുത്തുകാരൻ, പ്രിന്റർ പ്രസാധകൻ. ഇതിലെ നോവൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നോവലാണ് ശരിയായ ഉത്തരം. ബാക്കി മൂന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. റൈറ്റർ, എഴുത്തുകാരൻ, പ്രിന്റർ, അതുപോലെ തന്നെ പ്രസാധകൻ. ഇതൊക്കെ ഇതിന് ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ പ്രവർത്തികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. 28th ക്വസ്റ്റ്യൻ, ഫോക്സ്, ടൈഗർ, ലയൺ, ഡിയർ.
കുറുക്കൻ നരി സിംഹം മാൻ ഇവിടെ മാനാണ് ശരിയായ ഉത്തരം മാൻ ഒരു സസ്യബുക്കാണ് വെജിറ്റേറിയൻ ആണ് ബാക്കിയുള്ളവരെല്ലാം കുറുക്കൻ നരി സിംഹം ഇവ മാംസഭോജികളാണ് Next, 29 to 23 questions. This is the 29th chodyangal. Chodyangal. വർക്കേഴ്സ് കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ സൂചിപ്പിക്കുന്നു ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് 29 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 29-ാമത്തേത് യമംഗ് ഫാക്ടറി വർക്കേഴ്സ് ഹാർഡ് വർക്കിംഗ് വർക്കേഴ്സ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് യൂണിയൻ ആർ ഇൻഡിക്കേറ്റഡ് ബൈ ഫാക്ടറി തൊഴിലാളികളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരും യൂണിയൻ അംഗങ്ങളായിട്ടുള്ളവരെയും സൂചിപ്പിക്കുന്നത് ഏതാണ് ഇതിലെ ഉത്തരം 4th 1 F എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ 4th 1 F എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ നോക്കാം ഫാക്ടറി തൊഴിലാളികൾ ത്രികോണത്തെ സൂചിപ്പിക്കുന്നു യൂണിയൻ അംഗങ്ങൾ വൃത്തത്തെ സൂചിപ്പിക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ സമചതുരത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ പറയുന്നത് ഫാക്ടറി തൊഴിലാളികളിൽ അതായത് ത്രികോണത്തിനുള്ളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ സമചതുരത്തിനുള്ളവരെ എന്നാൽ യൂണിയൻ അംഗങ്ങളായിട്ട് വരുന്നത് മൂന്നിലും കോമൺ ആയിട്ട് വരുന്നത് എഫ് ആണ് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ 4 F ആണ് ഉത്തരം Thirtieth question: Union members who are employed in factories and are not hardworking are indicated by factory തൊഴിലാളികളായ കഠിനാധ്വാനികളല്ലാത്ത യൂണിയൻ അംഗങ്ങളെ സൂചിപ്പിക്കുന്നത് അതായത് ത്രികോണത്തിലും വൃത്തത്തിലും കോമൺ ആയി വരുന്നത് സമചതുരത്തിൽ അംഗങ്ങളല്ലാത്ത ത്രികോണത്തിലുള്ള ത്രികോണത്തിലും വൃത്തത്തിലുമുള്ള എന്നാൽ സമചതുരത്തിൽ അല്ലാത്തതാണ് ആയതുകൊണ്ട് ഉത്തരം ജി ഓപ്ഷൻ 4 ജി ആണ് ഇവിടത്തെ ആൻസർ ഓപ്ഷൻ 4 ജി ഈസ് ദ ആൻസർ തേർട്ടിയത്ത് ക്വസ്റ്റ്യനിലെ ഫാക്ടറി തൊഴിലാളികളായ കഠിനാധ്വാനികളല്ലാത്ത യൂണിയൻ അംഗങ്ങളെ സൂചിപ്പിക്കുന്നത് അതായത് ത്രികോണത്തിലും വൃത്തത്തിലും ഉള്ളതും എന്നാൽ സമചതുരത്തിൽ ഇല്ലാത്തതുമായ അക്ഷരം അതാണ് ഓപ്ഷൻ 4 G ആണ് ഇവിടുത്തെ ആൻസർ അടുത്തത് 31st ക്വസ്റ്റ്യൻ ഫാക്ടറി തൊഴിലാളികളിൽ കഠിനാധ്വാനികളല്ലാത്തവരും യൂണിയൻ അംഗങ്ങൾ അല്ലാത്തവരെയും സൂചിപ്പിക്കുന്നത് 31st ക്വസ്റ്റ്യൻ ആണ് ഫാക്ടറി വർക്കേഴ്സ് ഹു ആർ നെയ്തർ ഹാർഡ് വർക്കിംഗ് നോർ മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ ഫാക്ടറി തൊഴിലാളികളാണ് അതായത് ത്രികോണത്തിനുള്ളിലാണ് എന്നാൽ വൃത്തത്തിനുള്ളിലോ സമചതുരത്തിനുള്ളിലോ വരാത്ത അക്ഷരമാണ് 31st ക്വസ്റ്റ്യൻ ഫാക്ടറി തൊഴിലാളികൾ ഫാക്ടറി തൊഴിലാളികളിൽ കഠിനാധ്വാനികളല്ലാത്തവരും യൂണിയൻ അംഗങ്ങളല്ലാത്തവരെയും സൂചിപ്പിക്കുന്നത് അതായത് ത്രികോണത്തിനുള്ളിലുള്ളതും എന്നാൽ വൃത്തത്തിനുള്ളിലോ സമചതുരത്തിനുള്ളിലോ വരാത്തവ ഉത്തരം ഓപ്ഷൻ 3 A ഈസ് ദ ആൻസർ ഓപ്ഷൻ 3 A ഈസ് ദ ആൻസർ
Option 3, A is the answer. ஒரு தவளை அப்பளங்கன வாங்க. அடுத்தது 32 க்வெஸ்சன்ஸில் கடினாத்வானிகளும் யூனியன் அங்கங்களுமாய ஃபேக்டரி தொழிலாளிகள் அல்லாத்தவரையே சூச்சிப்பிக்கின்றது. அதாவது ത്രികോണത്തിനുള്ളിൽ വൃത്തത്തിനും സമചതുരത്തിനും ഉള്ളിലുള്ളതും എന്നാൽ ത്രികോണത്തിന് പുറത്തുള്ളതുമായ അക്ഷരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ 4, D. കഠിനാധ്വാനികളും യൂണിയൻ അംഗങ്ങളുമായ ഫാക്ടറി തൊഴിലാളികൾ അല്ലാത്തവരെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ത്രികോണത്തിന് പുറത്തുള്ളത് എന്നാൽ വൃത്തത്തിനും സമചതുരത്തിലും ഉള്ള ചിത്രമാണ്. ഓപ്ഷൻ 4, D ആണ് ആൻസർ. അടുത്തത് 33-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടറി Factory workers are hard working but not members of the union are indicated by. Union അംഗങ്ങൾ അല്ലാത്ത കഠിനാധ്വാനികളായ ഫാക്ടറി തൊഴിലാളികളെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ത്രികോണത്തിനുള്ളിലുള്ളതും വൃത്തത്തിനുള്ളിൽ ഇല്ലാത്തതും സമചതുരത്തിനുള്ളിലുള്ളതും ത്രികോണത്തിനും സമചതുരത്തിനും ഉള്ളിലുള്ളതും എന്നാൽ വൃത്തത്തിനുള്ളിൽ ഇല്ലാത്തതുമായ അക്ഷരം. Option 3, E is the answer. Option 3, E is the answer. Questions 34 to 40. From the questions given below, establish the relationship between the two words. Then from the given options, select one, which has the same relationship as of the given two words. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. തന്നിരിക്കുന്ന വാക്കുകളുടെ ബന്ധത്തിനനുസരിച്ചുള്ള ബന്ധം സ്ഥാപിക്കാൻ അനുയോജ്യമായ വാക്ക് കണ്ടെത്തുക. ഷൂ ഈസ് റിലേറ്റഡ് ടു ലെതർ ആസ് ചെയർ ഈസ് റിലേറ്റഡ് ടു. 34-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഷൂ തോലുമായി ബന്ധമുള്ളതുപോലെ കസേര ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ മേശ, തടി, മരപ്പണിക്കാരൻ, ഇരിക്കുക. ടേബിൾ, വുഡ്, കാർപ്പൻ്റർ, സിറ്റ്. ഇവിടെ ആൻസർ വുഡ് ആണ് ആൻസർ. 34th ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഈസ് വുഡ്. ഷൂ നിർമ്മിച്ചത് തോലുകൊണ്ട് എന്നതുപോലെ കസേര നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. അതുകൊണ്ട് ഓപ്ഷൻ 2, വുഡ് ഈസ് ദ ആൻസർ. 31st ക്വസ്റ്റ്യൻ, 35-ാമത്തെ ക്വസ്റ്റ്യൻ. നെസ്റ്റ് ഈസ് ടു ബേർഡ് ആസ് ഹൗസ് ഈസ് ടു. കൂട് പക്ഷിക്ക് എന്നതുപോലെ വീട് മനുഷ്യനുള്ളതാണ്, ഹ്യൂമൻ ബീയിങ്ങിനെ ഉള്ളതാണ്. 36th question. Gram is to weight as meter is to. Gram ഭാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ meter ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിസ്റ്റൻസ്, ഇഞ്ച്, മെഷർമെന്റ് ഏരിയ. ഗ്രാം ഭാരത്തിന്റെ യൂണിറ്റ് ആണ്, ഭാരത്തിന്റെ യൂണിറ്റ് ആണ് ഗ്രാം. അതുപോലെ തന്നെ മീറ്റർ എന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്, ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ 1, ഡിസ്റ്റൻസ് അഥവാ ദൂരമാണ് ഉത്തരം. 37-ാമത്തെ ക്വസ്റ്റ്യൻ. ഫുഡ് ഈസ് ടു ഹംഗർ ആസ് സ്ലീപ്പ് ഈസ് ടു. വിശപ്പിനെ ഭക്ഷണം എന്നതുപോലെ ഉറക്കത്തിന് ഫുഡ് ഈസ് ടു ഹംഗർ ആസ് സ്ലീപ്പ് ഈസ് ടു. വിശപ്പിനെ ഭക്ഷണം എന്നതുപോലെ ഉറക്കത്തിന് വിശ്രമം ആവശ്യമാണ്.
38 question. Stars are to nights as sun is to nakshatrangalkku raatri ennathu pole suryane nakshatrangal raatriyilana prakashikkunnathu suryan pagal pagal day sun is to day 39 book is to other as statue is to പുസ്തകത്തിനെ രചയിതാവ് എന്നതുപോലെ പ്രതിമയ്ക്ക് സ്കൾപ്ചർ മാൻ മോഡൽ ആർക്കിടെക്ട് ശില്പി മനുഷ്യൻ മാതൃക ആർക്കിടെക്ട് പുസ്തകത്തിനെ രചയിതാവ് എന്നതുപോലെ പ്രതിമയ്ക്ക് സ്കൾപ്ചർ അതായത് ശില്പി 40th ക്വസ്റ്റ്യൻ ബേർഡ് ഈസ് ടു വിങ്സ് ആസ് Car is to പക്ഷികൾക്ക് ചിറകുകൾ പോലെ കാറിനെ പക്ഷികൾക്ക് നീങ്ങുന്നതിനെ സഞ്ചരിക്കുന്നതിനെ പക്ഷികൾക്ക് വിങ്സ് ആവശ്യമുള്ളതുപോലെ കാറിനെ സഞ്ചരിക്കുന്നതിന് വിങ്സ് ചക്രങ്ങൾ ആവശ്യമുണ്ട്